തൊലി വെളുക്കാൻ വ്യാജ ഫെയർനെസ് ക്രീം ഉപയോഗിച്ച് മലപ്പുറത്ത് 8 പേർക്ക് വൃക്കരോഗം എന്നൊരു വാർത്ത 2 ദിവസമായിട്ട് എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെട്ടിരിക്കുമല്ലോ. ഹായ് ഓൾ, ആൻഡ് ഡോക്ടർ നസീഹ, വെൽക്കം ടു മൈ ന്യൂ യൂട്യൂബ് ചാനൽ. ഇന്ന് പലതരത്തിലുള്ള ക്രീമുകൾ ഓൺലൈൻ സൈറ്റുകളിലും അതുപോലെ ഫാൻസി കടകളിലും സുലഭമായിട്ട് ലഭിക്കാറുണ്ട്. ഈ ക്രീമുകൾ ഉപയോഗിക്കുമ്പോൾ തുടക്കത്തിൽ ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള റിസൾട്ട് നമുക്ക് കിട്ടാറുണ്ട്. അതായത് പെട്ടെന്ന് വെളുക്കും, അങ്ങനെയുള്ളൊരു പ്രചാരണം എല്ലാവരുടെ ഇടയിലുണ്ട്. അത് ശരിയാണ്. ആദ്യം ഈ ക്രീമുകൾ തുടക്കത്തിൽ ഉപയോഗിക്കുന്ന സമയത്ത് മുഖം നന്നായിട്ട് വെളുക്കുകയും ഇത് നിർത്തി കഴിയുന്ന സമയത്ത് മുൻപ് ഉള്ളതിനേക്കാൾ നമ്മുടെ മുഖം കറുത്തു പോവുകയും കൂടുതൽ കുരുക്കളും പാടുകളും ഉണ്ടാവുകയും ചെയ്യുന്നു. അങ്ങനെ ഈ ക്രീം ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഇത് നിർത്താൻ പറ്റാതെ വരികയും അവരടിമപ്പെട്ട് ഇത് ദീർഘകാലം ഉപയോഗിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ ദീർഘകാലം ഉപയോഗിക്കുന്ന സമയത്ത് ഇത് നമ്മുടെ ആന്തരിക അവയവങ്ങളെ ബാധിക്കുകയും അവരുടെ അതിൻ്റെ പ്രവർത്തനത്തെ താറുമാറാക്കുകയും ചെയ്യുന്നു. ഈ കേസിൽ സംഭവിച്ചിരിക്കുന്നത് മെംബ്രേനിയസ് നെഫ്രോപ്പതി എന്ന് പറയുന്ന ഒരു അസുഖം ഇവർക്ക് ബാധിച്ചിട്ടുണ്ടെന്നാണ് പഠനങ്ങൾ പറയുന്നത്. മെംബ്രേനിയസ് നെഫ്രോപ്പതി എന്ന് പറയുന്നത് ഒരു അപൂർവമായിട്ട് കിഡ്നിനെ ബാധിക്കുന്ന ഒരു അസുഖമാണ്, കോമൺ ആയിട്ട് കാണപ്പെടുന്ന ഒരു അസുഖമല്ല. മെംബ്രേനിയസ് നെഫ്രോപ്പതി എന്ന് പറയുന്നത് വൃക്കകളുടെ അരിപ്പകൾക്ക് കേടുപാട് വരികയും അത് പ്രോട്ടീൻ മൂത്രത്തിലൂടെ നഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരു രോഗാവസ്ഥയാണ് മെംബ്രേനിയസ് നെഫ്രോപ്പതി. മെംബ്രേനിയസ് നെഫ്രോപ്പതി സാധാരണയായിട്ട് കാണപ്പെടാറ് ഒരു ട്യൂമർ ഉണ്ടാകുന്ന കേസിൽ, അല്ലെങ്കിൽ കൂടുതലായിട്ട് മരുന്നുകൾ ഉപയോഗിക്കുന്ന ഒരു കേസിൽ, അല്ലെങ്കിൽ ഹെവി മെറ്റൽ പോയ്സണിങ് വരുമ്പോൾ, ഇങ്ങനെയൊക്കെയാണ് മെംബ്രേനിയസ് നെഫ്രോപ്പതി എന്ന് പറയുന്ന ഒരു രോഗാവസ്ഥ ഉണ്ടാകാറുള്ളത്. ഇനി ഈ ഫേഷ്യൽ ക്രീമുകൾ അപകടകാരികളാകുന്നത് എങ്ങനെയെന്നതിനെക്കുറിച്ച് പരിചയപ്പെടാം. നമ്മുടെ ശരീരത്തിൽ സിൽവർ, ലെഡ് സ്ട്രോൺഷ്യം, കാഡ്മിയം തുടങ്ങിയ മെറ്റൽസിൻ്റെ സാന്നിധ്യം വളരെ കുറഞ്ഞ എമൗണ്ടിലുള്ളൂ നമ്മുടെ ശരീരത്തിൽ എത്താൻ പാടുള്ളൂ. പക്ഷേ ഇത് കൂടുതലായിട്ട് നമ്മുടെ ശരീരത്തിൽ എത്തുന്ന സമയത്ത് ഇത് ആന്തരിക അവയവങ്ങളെ ബാധിക്കുകയും അതിൻ്റെ പ്രവർത്തനത്തെ താറുമാറാക്കുകയും ചെയ്യും. മെർക്കുറി എന്തിനാണ് ഈ ഫേഷ്യൽ ക്രീമുകളിൽ ഉപയോഗിക്കുന്നത് വെച്ചാൽ, മെർക്കുറിക്ക് ശരീരത്തെ വെളുപ്പിക്കാനുള്ള ഒരു കഴിവുണ്ട്. അതായത് നമ്മുടെ ശരീരത്തിലെ മെലാനിനെ തടഞ്ഞു വെക്കുകയും ഇൻസ്റ്റൻ്റായിട്ട് ശരീരത്തിന് ഒരു വെള്ള നിറം നൽകുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് ഈ മെർക്കുറി ക്രീമുകളിലെല്ലാം ഉപയോഗിക്കുന്നത്. ഇപ്പോൾ 1 parts per million ആണ് അനുവദനീയമായ മെർക്കുറി ഈ ക്രീമുകളിൽ ഉപയോഗിക്കാൻ പാടുള്ളൂ. പക്ഷേ ഇതൊരു 1000 PPM 1 parts per million ഒക്കെ ഉപയോഗിക്കുന്ന സമയത്ത് റിസൾട്ടും കൂടുതലായിരിക്കുമല്ലോ അല്ലേ. അങ്ങനെയാണ് ഈ ക്രീമുകളിലെല്ലാം ഇതിൻ്റെ ഒരു സാന്നിധ്യം. അതായത് അനുവദനീയമായ അളവിലും കൂടുതലാണ് ഇതിൽ ഉപയോഗിക്കുന്നതായിട്ട് കണ്ടെത്തിയിട്ടുള്ളത്. ഇതിൻ്റെ രണ്ടാമത്തെ ഒരു മൂലകം എന്ന് പറയുന്നത് കാഡ്മിയമാണ്. കാഡ്മിയം ഈ ക്രീമുകളിലെല്ലാം ഉപയോഗിക്കുന്നത് ഒരു കളറിങ് ഏജൻ്റ് ആയിട്ടാണ്. അതായത് നെയിൽ പോളിഷ്, അതുപോലെ തന്നെ ലിപ്സ്റ്റിക്ക്, ഇതിലെല്ലാം കാഡ്മിയത്തിൻ്റെ പ്രസൻസ് കാണപ്പെടാറുണ്ട്. കാഡ്മിയം നമ്മുടെ ശരീരത്തിലെത്തിക്കഴിഞ്ഞാൽ ഇത് വൃക്ക, കരള്, അതുപോലെ തന്നെ പ്രത്യുൽപാദന വ്യവസ്ഥയെ തന്നെ ഇത് താറുമാറിലാക്കുന്നതാണ് കണക്കുകൾ പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊരു മൂലകമാണ് ലെഡ്. ലെഡ് നമ്മുടെ ശരീരത്തിൽ കടന്നു കഴിഞ്ഞാൽ ഇതും നമ്മുടെ ആന്തരിക അവയവങ്ങളെ പ്രവർത്തനത്തെ ബാധിക്കുന്ന ഒരു മൂലകം തന്നെയാണ്. ലെഡ് നമ്മൾ കാജൽ, സുറുമ, ലിപ്സ്റ്റിക്ക് എന്ന നമ്മുടെ സൗന്ദര്യവർദ്ധക വസ്തുക്കളിലെല്ലാം തന്നെ ലെഡിൻ്റെ അംശവും കാണപ്പെടാറുണ്ട്. നെക്സ്റ്റ് അവർ കണ്ടെത്തിയിട്ടുള്ളത് സ്ട്രോൺഷ്യം എന്ന് പറയുന്ന ഒരു മൂലകത്തിൻ്റെ അംശമാണ്. സ്ട്രോൺഷ്യം എന്ന് പറയുന്നത് ഈ സ്കിന്നിലുണ്ടാകുന്ന, തൊലിയിലുണ്ടാകുന്ന ചൊറിച്ചിൽ അല്ലെങ്കിൽ ചുവപ്പ് നിറം, ഇതിനൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടാണ് സ്ട്രോൺഷ്യം ഇവർ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള മൂലകങ്ങളുടെ എല്ലാം സംയുക്തമായിട്ടുള്ള ഒരു ഇത് ക്രീമെല്ലാം നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ഇത് നമ്മുടെ ആന്തരിക അവയവങ്ങളെ ബാധിക്കുകയും ഇങ്ങനെയുള്ള മെംബ്രേനിയസ് നെഫ്രോപ്പതി എന്ന് പറയുന്ന അസുഖത്തിലേക്കെല്ലാം നമ്മുടെ ശരീരത്തെ നയിക്കുകയും ചെയ്യുന്നു. ഓപ്പറേഷൻ സൗന്ദര്യം എന്ന പേരിൽ സംസ്ഥാന ഡ്രഗ് കൺട്രോൾ വകുപ്പ് ഇങ്ങനെയുള്ള വ്യാജ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഇപ്പം അടുത്ത കാലത്തായിട്ട് പിടികൂടിയിരുന്നു. നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇങ്ങനെയുള്ള സൗന്ദര്യവർദ്ധക വസ്തുക്കൾ വാങ്ങി ഉപയോഗിക്കുന്ന സമയത്ത് കുറഞ്ഞ പക്ഷം ആ ക്രീമിന് ഒരു പേരും മേൽവിലാസവും ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. അതായത് രജിസ്ട്രേഷൻ നമ്പറോ അല്ലെങ്കിൽ അത് ഇറക്കുമതി ചെയ്യുന്ന സ്ഥാപനത്തിൻ്റെ പേര്, ആ സ്ഥാപനത്തിൻ്റെ രജിസ്ട്രേഷൻ നമ്പർ,
അറ്റ്ലീസ്റ്റ് നമ്മൾ അതിലുപയോഗിക്കുന്ന വസ്തുക്കൾ എന്താണ്, രാസപദാർത്ഥങ്ങൾ എന്താണ് എന്നതെങ്കിലും ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. അതുകൊണ്ട് നാം നിത്യേന ഉപയോഗിക്കുന്ന സാധനങ്ങളിൽ എന്തെല്ലാം ഇൻഗ്രീഡിയൻസ് ആണുള്ളതെന്നും ഇങ്ങനെയുള്ള രാസപദാർത്ഥങ്ങളുടെ സാന്നിധ്യം ഉണ്ടോ എന്നെല്ലാം നോക്കി നമ്മുടെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്തുന്ന രീതിയിലുള്ള സാധനങ്ങൾ ഉപയോഗിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ. താങ്ക് യു ഫോർ വാച്ചിങ്. നെക്സ്റ്റ് ഒരു വീഡിയോയുമായിട്ട് കാണാം.